വിളഞ്ഞ നെൽക്കതിരുകളാൽ സമ്പന്നമായ പാടങ്ങൾ കേരളത്തിന്റെ മുഖമുദ്രയാണ്. കാർഷിക രംഗത്തും കാർഷിക വൃത്തിയിലും വന്ന മാറ്റങ്ങൾ നെൽകൃഷിയെയും ബാധിച്ചെങ്കിലും ഈ കാണുന്ന പാടങ്ങൾ ഇനിയും അസ്തമിക്കാത്ത നെല്ലുൽപാദന പ്രതാപത്തിന്റെ നേർസാക്ഷ്യങ്ങളായി മാറുന്നു. ഒന്നല്ല, വൈവിധ്യങ്ങളായ നെല്ലിനങ്ങളുടെ വിളനിലമാണിവിടം. മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി പഞ്ചായത്തിൽ പന്താരങ്ങാടി എന്ന സ്ഥലത്തെ പാരമ്പര്യമായി കാർഷിക ജോലിയിലേർപ്പെടുന്ന ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയുടെ കഠിനാധ്വാനത്തിൻ്റെ, പഠനത്തിൻ്റെ, അന്വേഷണത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന 18 ഏക്കർ നെൽപ്പാടം. ഏഴോളം തരത്തിലുള്ള നെല്ലിനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. രക്തശാലി, ബ്ലാക്ക് സുഗന്ധ, കുങ്കുമശാലി, ബ്ലാക്ക് ജീരക, റെഡ് സുഗന്ധ, നസർബാത്ത്, കക്കിശാലി എന്നിവയാണ് ഇവിടെ വിളയിക്കുന്നത്. ചന്ദ്രശേഖരന്റെ ഇത്തരമൊരു വേറിട്ട കൃഷി സംസ്കാരത്തിന്റെ തുടക്കം ബസുമതി അരിയുടെ കൃഷിയിൽ നിന്നാണ്. ഇതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് സ്വന്തമായി ഒരു റൈസ് മില്ലും ഇദ്ദേഹം ആരംഭിച്ചു. എന്നാൽ തുടർന്നുള്ള ഉൽപാദനത്തിന് ബസുമതിയുടെ വിത്ത് ലഭിക്കാതെ വരികയും കേരളത്തിന്റെ മണ്ണ് ഇത്തരം അരി ഉൽപാദനത്തിന് അനുയോജ്യമല്ല എന്ന നിരാശാജനകമായ ഉത്തരവുമാണ് ചന്ദ്രശേഖരന് അധികാരികളിൽ നിന്നും ലഭിച്ചത്. അവിടെ നിന്നാണ് നെല്ലുൽപാദനത്തിന്റെ വേറിട്ട വഴിയിലേക്കുള്ള അന്വേഷണവും പഠനവുമെല്ലാം ആരംഭിക്കുന്നത്. ഇതേക്കുറിച്ച് ചന്ദ്രശേഖരന്റെ വാക്കുകളിലേക്ക്. 2001 ഞാൻ ബസുമതി കൃഷി ആദ്യമായിട്ട് ചെയ്തു. അപ്പം അരിയാക്കാനുള്ള മില്ല് ഇല്ലാത്തതിനാലും നെല്ല് വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ടും ഞാൻ സ്വന്തമായിട്ടൊരു മില്ല് തുടങ്ങി. മില്ല് തുടങ്ങി അരിയാക്കിയ സമയത്ത് അരിയും നെല്ലും നല്ല ക്വാളിറ്റിയുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വിത്ത് കിട്ടാനില്ലാത്തതുകൊണ്ട് അത് മില്ല് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ബസുമതി നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് ബസുമതി ഇവിടെ ചെയ്യാൻ പറ്റില്ല, കൊയ്ത്തിന് ആളെ കിട്ടില്ല, കാർബൈൻ ഹാർവെസ്റ്റ് വെച്ചാൽ അരി പൊട്ടിയിട്ടേ കിട്ടുള്ളൂ, അപ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്ന് കണ്ടപ്പോൾ ഞാൻ രക്തശാലി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ വളരെ ഔഷധ ഗുണമുള്ള അരിയാണെന്ന് കണ്ടു. ഇത് ഞാൻ മാർക്കറ്റിലിറക്കി. ഇപ്പോൾ ആയുർവേദ കടകളിലും ആയുർവേദ ഹോസ്പിറ്റലുകളിലും നമ്മളിതിനെ പരിചയപ്പെടുത്തി ഈ ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചു കൊടുത്തി. ഇപ്പോൾ അവരെല്ലാവരും ഈ അരി എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കട്ടെ. ഇന്നിവിടെ കാണുന്ന രക്തശാലി ഇനം നെല്ലിനെക്കുറിച്ച് ചന്ദ്രശേഖരൻ കൂടുതൽ പഠിക്കുകയും ഇവിടം രക്തശാലി നെൽകൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് മറ്റ് ഗണത്തിൽപ്പെട്ട നെൽവിത്തുകൾ കൂടി ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. വിവിധങ്ങളായ ഈ നെല്ലിനങ്ങൾ അതിൻ്റെ നിറത്തിലും ഗുണത്തിലും വേറിട്ട് നിൽക്കുന്നു. രക്തശാലി ഒഴികെ മറ്റ് നെല്ലിനങ്ങളുടെ വിത്തുകൾ കേരളത്തിന് പുറത്തുനിന്നുമാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇവയെല്ലാം കേരളത്തിന്റെ കാർഷിക കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതുമാണ്. ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന ഈ നെല്ലിനങ്ങൾക്ക് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഔഷധഗുണം ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. വിവിധ മാറാരോഗങ്ങൾക്ക് വരെ പ്രതിവിധിയായി ഈ അരി ഉപയോഗിക്കുന്നവരുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും രക്തക്കുറവുള്ളവർക്കും രക്തശാലി അടക്കമുള്ളവ ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ്. രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടുന്നതിന് ഈ നെല്ലിനങ്ങൾ സഹായകരമാകുന്നു.
കക്കിശാലി ഇനം ഔഷധഗുണ സമ്പന്നവും ക്യാൻസറിനെ ചെറുക്കാൻ വരെ നല്ലതാണെന്നും ഇപ്പോൾ ഇത് മണിപ്പൂരിൽ മാത്രമേ കാണുന്നുള്ളൂവെന്നും പറയുന്നു. ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. 10 ദിവസം കൂടുമ്പോൾ ജൈവ ലായനികൾ ഉപയോഗിക്കുന്നു. കീടാക്രമണം പൊതുവെ കുറവായതിനാൽ ബ്ലാസ്റ്റ് പോലുള്ള രോഗാവസ്ഥകൾ വരുമ്പോൾ പുളിപ്പിച്ച മോരാണ് ഉപയോഗിക്കുന്നത്. കൃഷിരീതിയെക്കുറിച്ച് ചന്ദ്രശേഖരന്റെ വാക്കുകൾ. ഒന്നാമത് ഞാൻ ഉപയോഗിക്കുന്ന ഈ കുറേ കാലമായിട്ട് ജൈവമായി ചെയ്യുന്നതുകൊണ്ട് കീടാക്രമണം വളരെ കുറവാണ്. അഥവാ ബ്ലാസ്റ്റ് മുതലായ രോഗങ്ങൾ വരാൻ വെച്ചാൽ നല്ല പുളിപ്പിച്ച മോര് ആഴ്ചയിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്താൽ തന്നെ ബ്ലാസ്റ്റ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും. പിന്നെ ചാഴിൻ്റെ അസുഖം വരുമ്പോൾ ഇപ്രാവശ്യം എനിക്ക് ചാഴിൻ്റെ അസുഖം വന്നിട്ടില്ല. വരാണെച്ചാൽ ശർക്കരയും മത്തിയും ചേർത്തിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, അത് അപ്ലൈ ചെയ്യും. ഇപ്രാവശ്യം അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബ്ലാസ്റ്റ് വന്നു പൊളിപ്പിച്ച മോരടിച്ചപ്പോഴത്തേ അത് പോവുകയും ചെയ്തു. നെല്ലിന് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരാറില്ല. ഈ EM സൊല്യൂഷൻ അടിക്കുമ്പോൾ 10 ദിവസം കൂടുതൽ അടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫെർട്ടിലൈസർ ചെയ്യുന്നതിനേക്കാളും സുന്ദരമായിട്ട് നെല്ല് നന്നായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസറിന് ഒരുപാട് വിലയാണ്. EM സൊല്യൂഷൻ ഉപയോഗിക്കാൻ വളരെ കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ എൻ്റെ അടുത്തിട്ടുള്ള കുറേ കൃഷിക്കാർ ഇപ്പോൾ EM സൊല്യൂഷനാണ് ചെയ്യുന്നത്. നമ്മളെ ഏരിയയിൽ കണ്ണാടിത്തരം പാടശേഖരത്തിൽ ഏകദേശം 10-20 കർഷകർ ഇപ്പോൾ EM സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അവരാരും രാസവളം വാങ്ങാറില്ല. വേറിട്ട ഈ കൃഷിരീതി ഇന്ന് മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. കരാറടിസ്ഥാനത്തിൽ സ്ഥലമെടുത്ത് ചന്ദ്രശേഖരന്റെ മേൽനോട്ടത്തിലും ബോധവൽക്കരണത്തിലും മറ്റ് കൃഷിയിടങ്ങളിലും വിവിധയിനം ഈ നെൽക്കതിരുകൾ വിളയുന്നു. പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെയാണ് നെൽകൃഷി നടക്കുന്നത്. വ്യത്യസ്ത നെല്ലിനങ്ങളായതിനാൽ ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ അളവ് മറ്റിനങ്ങളിൽ നിന്നും കുറവാണെങ്കിലും ഔഷധഗുണം ഏറെ കൂടുതലായതിനാൽ ഇത് തേടിയെത്തുന്നവരും ധാരാളമാണ്. വിഷമയമായ ആഹാരം കഴിക്കാൻ നാം നിർബന്ധിതരാകുമ്പോൾ ഔഷധഗുണമേന്മയുള്ള ഈ നെല്ലിനങ്ങൾ നമുക്കരികിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ നടക്കുന്നു. പ്രധാനമായും ആയുർവേദ ആശുപത്രികളിലൂടെയും മരുന്ന് ഷോപ്പുകളിലൂടെയും രക്തശാലി എന്ന ബ്രാൻഡ് പേരിൽ തന്നെ അരി വിപണനത്തിനായി തയ്യാറായിരിക്കുന്നു. മാറുന്ന ജീവിതശൈലിക്ക് യോജിക്കും വിധമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ചന്ദ്രഗിരി ഫുഡ്സ് എന്ന ബ്രാൻഡിലൂടെ വിപണിയിൽ എത്തുന്നു. ഇതിൽ പ്രധാനം രക്തശാലി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന റൈസ് ഫ്ലേക്സ് ആണ്. സ്വാദിഷ്ടമായ ഈ റൈസ് ഫ്ലേക്സ് ഓട്സിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ്. രക്തശാലി അരി അരിയായിട്ട് കഞ്ഞിയായിട്ട് കഴിക്കാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കഞ്ഞി കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് വേവാൻ കുറേ സമയമെടുക്കും, ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ചില ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റൈസ് ഫ്ലേക്ക് ഉണ്ടാക്കിയത്. അതൊരു പുതിയ മെഷീൻ ഞാൻ സെറ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ ട്രയൽ റണ്ണിങ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് തന്നെ മാർക്കറ്റിലാക്കും. അത് വളരെ സ്വാദിഷ്ടമാണ്, വളരെ നൈസായിട്ടുള്ളതാണ്. ഓട്സിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ പഞ്ചസാര തേങ്ങ ചേർത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ റൈസ് ഫ്ലേക്ക്. സ്വന്തമായുള്ള ഈ റൈസ് മില്ലിൽ തന്നെയാണ് ഇവയുടെ ഉൽപ്പാദനവും. ഇതിനു പുറമെ ആവശ്യക്കാർക്ക് ഓൺലൈനായും ഇവ ലഭിക്കും. അയൺ കാൽഷ്യം കണ്ടന്റുകൾ കൂടുതലുള്ള ഈ നെൽ ഇനങ്ങളുടെ കൊയ്ത്ത് രീതി പൂർണ്ണമായും കൈകൊണ്ട് തന്നെയാണ് എന്നതും സവിശേഷതയാണ്.
വലിയ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നീളം കൂടിയ നെൽക്കതിർ പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് കൈകൊണ്ട് തന്നെ ഇവ കൊയ്തെടുക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾക്ക് ശേഷവും മാർച്ചിന് മുൻപുമായാണ് ഇവ കൊയ്തെടുക്കാനുള്ള ഏറ്റവും നല്ല സമയം. ഒരേക്കർ സ്ഥലത്തു നിന്നും ഏകദേശം 1500 കിലോ രക്തശാലി കൊയ്തെടുക്കാൻ സാധിക്കും. മലയാളികൾക്കൊപ്പം ബംഗാളികളടക്കം ഇവിടെ കൊയ്ത്ത് ജോലികളിൽ വ്യാപൃതരാകുന്നു. വേറിട്ട ഈ കൃഷി സംസ്കാരത്തിൻ്റെ ആരംഭകാലത്ത് മൺചട്ടികളിലായിരുന്നു വിത്തുകൾ പാകിയിരുന്നത്. ഇന്നും ഒരു നീക്കിയിരിപ്പ് പോലെ ഈ പതിവ് തുടർന്നു പോകുന്നു. പാശ്ചാത്യ സംസ്കാര രീതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം നടത്തുമ്പോഴും മലയാളികൾക്ക് അരി ആഹാരം ഒഴിവാക്കാൻ കഴിയുന്നതല്ല. പ്രഭാതം മുതൽ അരിയും അരി ഉൽപ്പന്നങ്ങളും നമ്മുടെ ഭക്ഷണരീതിയുടെ ശീലമാകുമ്പോൾ പന്താരങ്ങാടിയിലെ ഈ പാടത്ത് വിളയുന്ന നെല്ലിനങ്ങൾ നല്ല ഒരു നാളെയുടെ അരി ആഹാര സംസ്കാരത്തിൻ്റെ പൊൻകതിരുകളായി മാറും.